ഒരു സാധാരണ ഒരു അച്ഛൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു 50-ാം വയസ്സിന് ശേഷം ഏകദേശം ബുദ്ധിമുട്ടിൽ തന്നെയായിരിക്കും. കാരണം അത്യാവശ്യം നമ്മൾ രോഗങ്ങൾ കടിപ്പെടാൻ തുടങ്ങും. അത് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവരും ഇടകലർന്നാണ് നിൽക്കുക. വലിയ വായിൽ ഒച്ച ഉണ്ടാക്കുകയും അതുപോലെ ഇറങ്ങി ഓടുകയും ഡാൻസ് കളിക്കുകയും കൈ കൊട്ടുകയും പാട്ടുപാടിയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുർബാന അർപ്പണം എനിക്ക് വളരെ സത്യം പറഞ്ഞാൽ വിയേഡായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ ആ മണലും എല്ലാം കൂടെ എൻ്റെ കാസയിലേക്കാണ് വീണത്. പക്ഷെ നമുക്കത് കളയാനോ ഒന്നും നമുക്ക് നിവൃത്തിയില്ല. എൻ്റെ ഓർഡിനേഷൻ്റെ സമയത്ത് തന്നെ എല്ലാവരും ഇരിക്കുമ്പോൾ, നാട്ടുകാരെല്ലാവരും ഇരിക്കുമ്പോൾ, ഓർഡിനേഷൻ കഴിഞ്ഞ് അനുമോദിക്കുന്ന പുത്തനച്ഛനെ അനുമോദിക്കുന്ന ചടങ്ങിൻ്റെ സമയത്ത് ഭൂമിശാലച്ഛൻ ഇത് പബ്ലിക്കായിട്ട് പറഞ്ഞു. ആ സമയം ശരിക്കും പറഞ്ഞാൽ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഏറ്റവും മറക്കാനാവാത്ത 3 വർഷങ്ങളാണ്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട വർഷങ്ങളാണ്. അവർക്ക് എന്തെങ്കിലും ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ അവർ നമ്മുടെ സൈഡിൽ നിന്ന് വിളിച്ച് മാറ്റി നിർത്തി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു. നമ്മുടെ ഒരു സാധാരണ പള്ളിയിൽ നടന്നാളുണ്ടാകുന്ന അവസ്ഥ നമുക്കറിയാം. നമ്മൾ എത്രമാത്രം അസ്വസ്ഥരാകും. ഞാൻ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു കാറ്റ് വീശുകയും ഈ കാറ്റ് വീശുന്നതിനിടയ്ക്ക് ഈ മേൽക്കൂര ഇളകി ചെതിരി പിടിച്ചതായിരുന്നു. മേൽക്കൂര ഇളകി താഴേക്ക് വീഴുകയും വൈകാരികമായി ഇതിനെ സമീപിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ രോഗബാധകൾ, പിശാജ്. എൻ്റെ പേര് ഫാദർ ഫ്രാൻസിസ് പാലമൂട്ടിൽ. ഞാനൊരു ദിവ്യകാരുണ്യ മിഷണറി സഭാംഗമാണ്. ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യമായ ടാൻസാനിയയിലാണ്. ഏകദേശം 6 വർഷത്തോളമായിട്ട് ഞാൻ അവിടെയുണ്ട്. എൻ്റെ തിരുപ്പട്ട സ്വീകരണത്തിന് ശേഷം എനിക്ക് ലഭിച്ച ഒരു വലിയ ഭാഗ്യമാണ് ടാൻസാനിയയിലേക്ക് പോയി സേവനം ചെയ്യുക എന്ന് പറയുന്നത്. തിയോളജി ഒക്കെ പഠിച്ച് ഡീക്കൻ ആയിരിക്കുന്ന സമയത്ത് പ്രമുഷാളച്ചൻ വരികയും പ്രമുഷാളച്ചൻ ഇങ്ങനെ ആഫ്രിക്കയിലേക്ക് പോകുന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചപ്പോൾ എനിക്കൊരു പ്രത്യേക പ്രയോജനം ലഭിക്കുകയും അതിന് ഞാൻ ഓക്കെ പറയുകയും ചെയ്തു. അങ്ങനെയാണ് ടാൻസാനിയയിലേക്ക് പോകാം എന്നൊരു തീരുമാനത്തിരുന്നത്. അതിന് മുന്നേ ടാൻസാനിയയിൽ നിന്ന് ഒരു അച്ഛൻ ഇവിടെ വരികയും ഞങ്ങളെയൊക്കെ കാണുകയും അവിടുത്തെ ചില അനുഭവങ്ങളൊക്കെ പറയുകയും ചെയ്തപ്പോൾ തന്നെ അതിലൊരു അദ്ദേഹം അനുഭവിക്കുന്ന ഒരു സന്തോഷം അത് എനിക്കും കിട്ടണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ടാൻസാനിയയിലേക്ക് പോകാം എന്ന വലിയൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇത് നമ്മുടെ ലിജിൻ പാലമൂട്ടിലച്ഛനാണ്. പഠിച്ചുകൊണ്ടിരുന്ന സമയത്തെല്ലാം ഒന്നാമതായിരുന്നു. നന്നായിട്ട് പാടുമായിരുന്നു, അഭിനയിക്കുമായിരുന്നു, എല്ലാ മേഖലയിലും ആക്റ്റീവായിരുന്നു. പട്ടം കഴിഞ്ഞ് അച്ഛനൊരു തീരുമാനമെടുത്തു, ഞാൻ ആഫ്രിക്കയ്ക്കാണ്. ഈ ലോകത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ശരിക്കും ഒരു നഷ്ടക്കച്ചവടക്കാരനാണ്. പക്ഷെ ദൈവത്തിൻ്റെ കണ്ണിൽ നിധി കണ്ടെത്തിയ വ്യക്തിയാണ്. എൻ്റെ കുടുംബത്തിൽ ആദ്യത്തെ അച്ഛനായിരുന്നു ഞാൻ. ഇതിനു മുന്നേ എനിക്ക് ശേഷവും ഇതുവരെ ഒരാളും സെമിനാരിൽ പോയിട്ടില്ല. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു സ്നേഹം എന്നോട് പ്രത്യേകിച്ചുണ്ട്. വലിയൊരു ആഘോഷമായിട്ടാണ് എൻ്റെ പുത്തൻ കുർബാനയൊക്കെ നടത്തിയത്. എന്നോടിത് ഡീക്കൻ ആയിരിക്കുമ്പോൾ തന്നെ എന്നോട് സംസാരിച്ചിരുന്നു പ്രമുഷാളച്ഛൻ പോകുന്നതിനെക്കുറിച്ച്. അപ്പോൾ ഞാനതിന് സമ്മതം പറഞ്ഞു. പക്ഷേ എനിക്കത് വീട്ടിൽ പറയാനായിട്ടുള്ള ഒരു ധൈര്യമില്ലായിരുന്നു. അപ്പോൾ ഞാനത് പ്രമുഷാളച്ഛനോട് തന്നെ പറഞ്ഞു. എനിക്കങ്ങനെ പോകാൻ പറയാൻ വീട്ടിൽ പറയാനൊരു ധൈര്യമില്ല, അത് അച്ഛൻ എങ്ങനെയെങ്കിലും അവതരിപ്പിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ എന്തോ ദൈവനിയോഗം പോലെ എൻ്റെ ഓർഡിനേഷൻ്റെ സമയത്ത് തന്നെ എല്ലാവരും ഇരിക്കുമ്പോൾ, നാട്ടുകാരെല്ലാവരും ഇരിക്കുമ്പോൾ, ഓർഡിനേഷൻ കഴിഞ്ഞ് അനുമോദിക്കുന്ന പുത്തനച്ഛനെ അനുമോദിക്കുന്ന ചടങ്ങിൻ്റെ സമയത്ത് അവർ പ്രൊമിഷാളച്ഛൻ ഇത് പബ്ലിക്കായിട്ട് പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ വീട്ടിലുള്ളവരെല്ലാം ഇത് അറിയുന്നത്. അതിനുശേഷം മമ്മി കൈമുത്താൻ വരുമ്പോൾ എന്നോട് ചോദിച്ചു, എന്തിനാണ് ഇത്രയും വലിയൊരു സ്ഥലത്തോട്ട് ഇപ്പം തന്നെ പോകുന്നത്, കുറച്ച് കാലം കേരളത്തിൽ നിന്നിട്ട് പോരെ. എൻ്റെ ആ സമയത്ത് എൻ്റെ അനിയന്മാരും ചേട്ടന്മാരൊക്കെ കല്യാണം കഴിക്കുന്നതൊക്കെ ഉള്ളൂ, അപ്പോൾ അവരുടെ കല്യാണങ്ങളൊക്കെ മിസ്സാവില്ലേ, അതുപോലെ കൊച്ചുങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അവരുടെ ആദ്യ കുർബാനകളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ നിനക്ക് മിസ്സാവില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അന്ന് മുതൽ ഇന്ന് ഇപ്പോഴും പറയുന്ന ഒരേ ഒരു കാരണം ഇതാണ് ആഫ്രിക്കയിലേക്ക് പോകാനായിട്ടുള്ളത്. ഒരു സാധാരണ ഒരു അച്ഛൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു 50-ാം വയസ്സിന് ശേഷം ഏകദേശം ബുദ്ധിമുട്ടിൽ തന്നെയായിരിക്കും. കാരണം അത്യാവശ്യം നമ്മൾ രോഗങ്ങൾ കടിപ്പെടാൻ തുടങ്ങും. പ്രഷറോ ഷുഗറോ അങ്ങനെയുള്ള രോഗങ്ങൾക്ക് കടിപ്പെടാൻ തുടങ്ങും. പിന്നെ നമ്മൾ കേരളത്തിലും അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും പഠനത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കുറേ കൂടെ റിസർവ് ആകും. എനിക്ക് അങ്ങനെ ഒരു ലൈഫിനോട് ഒരിക്കലും എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ളൊരു സമയം എന്ന് പറയുന്നത് നമ്മുടെ പുത്തും കുർബാന കഴിഞ്ഞിട്ട് ഉള്ള ഈ ഒരു ചുരുങ്ങിയ ഒരു 25 വർഷങ്ങളായിരിക്കും. അപ്പോൾ ഈ 25 വർഷങ്ങൾ നമുക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് എനർജറ്റിക് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു കാരണമാണ് ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞത്. അവരത് വളരെയധികം ആദ്യമൊക്കെ ഇച്ചിരി വിഷമം ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അവരത് മനസ്സിലാക്കി, അവരതിനോട് നന്നായി പ്രതികരിച്ചു. മമ്മിക്കായിരുന്നു ഏറ്റവും കൂടുതൽ വിഷമം. പക്ഷേ ശേഷം ഞാൻ അവിടെ പോയതിന് ശേഷം അവിടെയുള്ള ഒന്നാമത്തെ വിഷമം എന്ന് വെച്ചാൽ ആഫ്രിക്കയിലെ സ്ഥിതികൾ എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ ആലോചിച്ചിട്ടായിരുന്നു മമ്മിക്കുള്ള വിഷമം. പക്ഷേ ഞാൻ അവിടെ പോയതിന് ശേഷം അതിലൊക്കെ മാറ്റങ്ങൾ വന്നു. ഫോൺ വിളിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ആയിരുന്നു ആദ്യം, അങ്ങനെയുള്ള ആദികളായിരുന്നു. എന്നെ കാണാൻ തിരിച്ച് കാണാൻ പറ്റുമോ, ഇനി എന്ന് വരും, അങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു. പക്ഷേ അതെല്ലാം ഏകദേശം ഒരു വർഷത്തിൻ്റെ അൽപ്പായുസുകൾ മാത്രമായിരുന്നു. ഒരു വർഷത്തിന് ശേഷം എല്ലാവരും അത് ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. നമുക്കറിയാം ആഫ്രിക്കയുടെ ഒരു രീതി അനുസരിച്ച് അവർ കുറെ കൂടി ഇമോഷണലായിട്ട് എല്ലാ കാര്യങ്ങളെയും സമീപിക്കുന്ന ആൾക്കാരാണ്.
ആ ഒരു പ്രത്യേകത അവരുടെ വിശ്വാസ മേഖലയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അവർ വളരെ ഇമോഷണലായിട്ടാണ് വിശ്വാസത്തെ അവർ സമീപിക്കുക. കുറേ കൂടി കരിസ്മയുള്ള ആൾക്കാരാണ്, എന്ന് വെച്ചാൽ അവർ കുറേ കൂടി ഒരു കരിസ്മാറ്റിക് രീതിയിലാണ് അവർ വിശ്വാസത്തെ കണക്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വിശുദ്ധ കുർബാനയൊക്കെ വളരെ സജീവമാണ്. പള്ളി നിറയെ ആൾക്കാർ, അത് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവരും ഇടകലർന്നാണ് നിൽക്കുക. കുർബാനയുള്ള ഭാഗഭാഗിത്വം, കൂടുതലും പാട്ടാണ് അവരുടെ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പാട്ടും അതിനനുസരിച്ച് അവർ ചെറിയതാണെങ്കിലും അവർ ചെറുതായിട്ട് ഒരു നൃത്തമൊക്കെ കളിച്ച് അങ്ങനെയാണ് അവർ വിശുദ്ധ കുർബാനയെ ആസ്വദിക്കുകയാണ്. അവർ ഒരുപക്ഷെ അവരുടെ ഒരു ആഘോഷമാണ് എല്ലാ വിശുദ്ധ കുർബാനയും. അത് അവരെ കൾച്ചറലായിട്ട് വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഞാനൊക്കെ എൻ്റെ വേദപാഠം പഠിക്കുന്ന സമയത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ ഏറ്റവും നല്ല വസ്ത്രമണിഞ്ഞ് വേണം വരാനായിട്ട് എന്ന്. അത് 100% പാലിക്കുന്ന ജനവിഭാഗമാണ് അവിടെ ഉള്ളത്. അവന് പണമില്ല എങ്കിൽ പോലും അവന് ഞായറാഴ്ച ഉടുത്തിറങ്ങി പള്ളിയിൽ വരാനായിട്ട് അവന് നല്ലൊരു വസ്ത്രമുണ്ടാകും, നല്ലൊരു ഡ്രസ് കോഡ് കാണും. ഇപ്പോൾ 50 പേരോളം വരുന്ന വലിയൊരു ക്വയറാണ് അവിടെ പാടുന്നത്. നമ്മളെപ്പോലെ ഒരാൾ അല്ലെങ്കിൽ 2 പേര് നിന്ന് പാടുന്ന ഒരു രീതിയല്ല അവിടെ ഉള്ളത്. 50-60 പേരുള്ള വലിയൊരു ക്വയർ ഗാനസംഘമാണ് അവിടെ പാട്ടുകൾ അവലപിക്കുക. വളരെ മനോഹരമാണ്. അത് അവരെല്ലാവരും ഒരേ ഡ്രസ് കോഡ്, അതേപോലെ ഒരേ സ്റ്റെപ്പുകളൊക്കെ വെച്ചിട്ടാണ് അവർ പാട്ടുകളൊക്കെ പാടുക. വളരെ താളാത്മകവും ഗാനാത്മകവും ഒക്കെയാണ് അവരുടെ ഈ രീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പല കൂക്കി വിളികളും കയ്യടികളും ഒക്കെ നമുക്ക് ഈ വിശുദ്ധ കുർബാനയുടെ ഇടയ്ക്ക് കേൾക്കാനായിട്ട് പറ്റും. വളരെ ആസ്വാദ്യമാണ്. ആദ്യമൊക്കെ ഇവിടുന്ന് ചെല്ലുമ്പോൾ നമുക്കൊരിച്ചിരി പ്രശ്നം തോന്നുമെങ്കിൽ പോലും പിന്നീട് നമ്മളതിലേക്ക് വളരെയധികം ഇമ്മേഴ്സ്ഡായി നിൽക്കുന്നത് ഞാൻ പലപ്പോഴും അങ്ങനെ നിന്ന് ആസ്വദിച്ചിട്ടുണ്ട്. ഇവരുടെ ഗാനവും പാട്ടുപാടുന്ന രീതികളും അങ്ങനെ വളരെ ഇമോഷണലായിട്ട് വിശ്വാസത്തെ സമീപിക്കുന്ന ആൾക്കാരാണ്. അതിന് ഗുണങ്ങളുമുണ്ട്, ദോഷങ്ങളുമുണ്ട്. എനിക്ക് കൂടുതലും തോന്നിയിട്ടുള്ളത് ഗുണങ്ങൾ മാത്രമാണ് കൂടുതലും തോന്നിയിട്ടുള്ളത്. അവർ വലിയ വായിൽ നമ്മളിപ്പോൾ സ്തുതിക്കാനൊക്കെ പറയുമ്പോൾ അവർ ഭയങ്കര ആത്മാർത്ഥമായിട്ട് സ്തുതിക്കുകയും വലിയ വായിൽ ഒച്ചയുണ്ടാക്കുകയും അതുപോലെ ഇറങ്ങി ഓടുകയും ഡാൻസ് കളിക്കുകയും കൈ കൊട്ടുകയും പാട്ടുപാടിയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തന്നെ വിശ്വാസം എവിടെ നിൽക്കുന്നു എന്നുള്ളത്. നമ്മൾ കുറേ കൂടി സൈദ്ധാന്തികമായ വിശ്വാസത്തെ നമ്മൾ മനസ്സിലാക്കുന്നു, അവർ കുറേ കൂടി ഇമോഷണലായിട്ട് അതിനെ മനസ്സിലാക്കുന്നു. അതിൻ്റെ ഒരു നെഗറ്റീവ് സെൻസിലല്ല ഞാനീ പറയുക, ഞാനും അത് വളരെയധികം ആസ്വദിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഇങ്ങനെ വൈകാരികമായി ഇതിനെ സമീപിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ രോഗബാധകൾ, പിശാജ് ഒഴിവായി പോകുന്ന അവസരങ്ങൾ. ഇപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ തന്നെ എല്ലാ വ്യാഴാഴ്ചയും ആരാധന നടക്കാറുണ്ട്. അത് അവിടെ ഇടവകയിലുള്ള ആൾക്കാരെക്കാളേറെ കൂടുതലും തൊട്ടടുത്ത ഇടവകളിൽ നിന്ന് ഒരുപാട് വിശ്വാസികൾ അവിടെ വരുന്നു, അതിൽ ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കുന്നു. 1 മണിക്കൂർ ആരാധന, അതിൽ ഒരു 1.5 മണിക്കൂർ നമ്മൾ പാട്ടുകളും പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് പോകുന്നു. അതിനുശേഷമുള്ള ഒരു 15 മിനിറ്റ് രോഗശാന്തിയെക്കുറിച്ച് അവർക്ക് സാക്ഷ്യം പറയാനായിട്ടുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നു. അവരത് പറയുന്നു, അതിന് വലിയ രീതിയിൽ കയ്യടികൾ ലഭിക്കുന്നു. അതിനുശേഷമാണ് നമ്മൾ ആരാധന, നമ്മൾ ആശീർവാദം കൊടുക്കുന്നത്, ദിവികാരന് ആശീർവാദം കൊടുക്കുന്നത്. ആശീർവാദം കൊടുക്കുന്നത് ജനങ്ങളുടെ ഇടയിലൂടെ നടന്നിട്ടാണ്, നടുക്കൂടെ, പള്ളിയുടെ നടുക്കൂടെ നടന്ന് 2 സൈഡിലും നമ്മൾ ആശീർവാദം കൊടുക്കുന്നു. അത് അപ്പോഴുണ്ടാകുന്ന വളരെ ഒരു സ്വർഗീയ അനുഭവം. ഞാനൊക്കെ എപ്പോഴും ആശീർവാദം കൊടുക്കാനായിട്ട് വളരെയധികം ഇഷ്ടപ്പെടാറുണ്ട്. കാരണം അത് കൊണ്ടുപോകുന്ന നമുക്ക് ഈ ഓശാനയുടെ സമയത്ത് ഈശോ കയറിയ കഴുതയുടെ ആ ഒരു വലിയൊരു മനോഭാവമാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന വലിയൊരു ആനന്ദമുണ്ട്. നമ്മളിത് ഈശോ യദിവികാരനെ തെഴുന്നള്ളിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയൊരു സന്തോഷം അതവരുടെ വിശ്വാസം കാണുമ്പോഴാണ്. ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലൊക്കെ അത് എത്രമാത്രം വിജയിക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ആഫ്രിക്കയിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അത് വളരെ ഭംഗിയായിട്ട് അവരതിനെ കാണാറുണ്ട്. അതുപോലെ എല്ലാ മാസത്തിൽ ആദ്യത്തെ വ്യാഴാഴ്ച അവിടെ നൈറ്റ് വിജില് നടത്താറുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നു, അവർ പാട്ട് പാടുന്നു, ഡാൻസ് കളിക്കുന്നു. ദിവ്യകാരനെ വെഴുന്നള്ളിച്ച് വെച്ച് അവർ ഡാൻസ് കളിക്കുന്നു, അതിൻ്റെ മുമ്പിൽ ഇരിക്കുന്നു, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ അതിനൊക്കെ സാക്ഷ്യം വഹിക്കാനായിട്ട് നമുക്ക് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറേ കൂടി വിശ്വാസം അടിയുറച്ച് വരുന്ന ഒരു ശൈശവ ദശയിലാണ് അവിടെയുള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില പോരായ്മകളുമുണ്ട്, അതിൻ്റേതായിട്ടുള്ള ചില ഗുണങ്ങളും നമുക്ക് അവരുടെ ജീവിത രീതികളിൽ കാണാനായിട്ട് സാധിക്കും. കുർബാന അർപ്പണം എനിക്ക് വളരെ സത്യം പറഞ്ഞാൽ വിയേഡായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം അവിടുത്തെ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് 2 മണിക്കൂർ മുതൽ ചില കുർബാനകൾ 4 മണിക്കൂർ വരെ നീളാറുണ്ട്. അത് നമ്മൾ പറയുന്ന അച്ഛൻ പറയുന്ന പ്രസംഗത്തിനനുസരിച്ചാണ്. അത്രയും സമയം നമ്മുടെ ഒരു സാധാരണ പള്ളിയിൽ നടന്നാളുണ്ടാകുന്ന അവസ്ഥ നമുക്കറിയാം. നമ്മൾ എത്രമാത്രം അസ്വസ്ഥരാകുമെന്ന് നമുക്കറിയാം. പക്ഷേ അത്രയും സമയം അവർ ഒരു അസ്വസ്ഥതയും ഇല്ലാതെ അത് മുഴുവൻ ഇരുന്ന് കേൾക്കുകയും അത് മുഴുവൻ ഇരുന്ന് ആസ്വദിക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പിരിവുകൾ ഇഷ്ടം പോലെ ഈ കുർബാനയുടെ ഇടയ്ക്ക് നടക്കാറുണ്ട്. ആർക്കും ഒരു പരാതിയോ അസ്വസ്ഥതയോ ഞാൻ ഇതുവരെ
കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ ഇപ്പോൾ ഒരു 10 മണിക്ക് കുർബാന പറഞ്ഞു, കുർബാന ചെല്ലേണ്ട അച്ഛൻ അല്ലെങ്കിൽ ബിഷപ്പ് വരുന്ന ചിലപ്പോൾ 1 മണിക്കൂർ ലേറ്റായിട്ടായിരിക്കും. ഈ 1 മണിക്കൂറും ഈ ജനം പിതാവിനെ അല്ലെങ്കിൽ കുർബാന ചൊല്ലാൻ വരുന്ന വൈദികനെ നോക്കിയിരിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അവർക്ക് പരാതികളൊന്നുമില്ല, വലിയ ആഘോഷങ്ങളുടെ സമയമാണ്. അപ്പോൾ പള്ളിയിൽ എല്ലാവർക്കും അവസരം കിട്ടണമെന്നില്ല, എല്ലാവരും പുറത്തായിരിക്കും ഇരിക്കുന്നത്. പുറത്തിങ്ങനെ നമ്മൾ ടാർപ്പയോ ഇങ്ങനെയുള്ള പന്തലുകളോ അങ്ങനെയൊന്നും വലിച്ചു കെട്ടിയിട്ടൊന്നുമില്ല. അവർ നല്ല വെയിലത്ത് ഈ പിതാവിനെ നോക്കിയിരിക്കുന്നു. പിതാവ് വന്നു കഴിയുമ്പോൾ ആത്മാർത്ഥമായിട്ട് ഒത്തിരി സ്നേഹത്തോടുകൂടി അവർ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. അതിലാനന്ദിച്ച് അവർ തിരികെ പോകുന്നു. പിതാവ് പറയുന്ന എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥമായിട്ടിരുന്ന് കേൾക്കുന്നു. ഇങ്ങനെയുള്ള വലിയൊരു ജനസമൂഹമാണ് ഞാൻ അവിടെ കണ്ടിട്ടുള്ളത്. അതും എല്ലാവർക്കും ഉള്ള സംശയം ആഫ്രിക്കയിലെ പള്ളികൾ എങ്ങനെയാണെന്നുള്ളതാണ്. ആഫ്രിക്കയിലെ പള്ളികൾ നമ്മളെ പോലെ ഇത്രയും കോംപ്ലക്സ് ഒരു രൂപമല്ല ഉള്ളത്, വളരെ സിമ്പിളായിട്ടുള്ള രൂപമുള്ളതാണ്. ഒരു നടുക്കൊരു കുരിശ് രൂപം കാണും, സൈഡിലായിട്ട് ഒരു സക്രാരി കാണും, അതുപോലെ ഒരു ബലിപീഠം. ഇതൊക്കെ തന്നെയാണ് പള്ളികളിലുള്ളത്. നമ്മളെപ്പോലെ ഇത്രയും ആഘോഷപരമായ രീതിയിലുള്ള ഒരു പള്ളി അവിടെ വളരെ കുറവാണ്. വളരെ വിരളിൽ എണ്ണാവുന്നത് മാത്രമേ, നമ്മുടെ ഒന്നെങ്കിൽ കത്തീഡ്രലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഹിസ്റ്റോറിക്കലി പ്രത്യേകതയുള്ള പള്ളികൾ മാത്രം അത്ര ആഘോഷമായിട്ട് ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. ചിലതൊക്കെ വളരെ വിരസമായിട്ട് നമുക്ക് തോന്നും, പെയിൻറ്റിങ്ങുകളൊന്നും അത്ര ഒക്കെ ആയിരിക്കുകയില്ല. ചില പരമിക്കത് മിഷൻ സ്റ്റേഷനുകളാണ്, പക്ഷേ എങ്കിലും അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വരാറുണ്ട്, ആരാധിക്കാറുണ്ട്, അവരതിൽ വളരെ സംതൃപ്തരുമാണ്. അതുപോലെ തന്നെ ഞാനുണ്ടായിരുന്നത് ഏകദേശം ഉണ്ടോണമെന്ന് പറഞ്ഞൊരു പള്ളിയിൽ ഞാൻ 3 വർഷത്തോളം വികാരിയായിരുന്നു. ആ പള്ളിയിൽ എൻ്റെ കീഴിൽ തന്നെ ഏകദേശം 90 വർഷം പഴക്കമുള്ളൊരു പള്ളിയാണ്. എൻ്റെ ഈ പള്ളിയുടെ കീഴിൽ തന്നെ ഏകദേശം 39 പള്ളികളുണ്ടായിരുന്നു. അപ്പോൾ ഈ 39 പള്ളിയുടെയും വികാരി ഞാനായിരുന്നു. അപ്പോൾ ആ സമയം ശരിക്കും പറഞ്ഞാൽ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഏറ്റവും മറക്കാനാവാത്ത 3 വർഷങ്ങളാണ്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട വർഷങ്ങളാണ്. കഷ്ടപ്പാടെന്ന് പറയുന്നത് ഞാനൊരു നെഗറ്റീവ് സെൻസിലല്ല അത് പറയുക. എനിക്കൊരുപാട് എന്നെ വളർത്തിയ ഒരു മിഷൻ അനുഭവമായിരുന്നു ആ 3 വർഷം. ഒരുപക്ഷെ ഞാൻ ആ പള്ളി ഏറ്റെടുത്തില്ലായിരുന്നുവെങ്കിൽ, അതിനോടൊരു വിമുഖത കാണിച്ചായിരുന്നുവെങ്കിൽ, ഞാൻ ഇത്രയും ഈ ഒരു മിഷനെ ഞാൻ ഇത്രയും സ്നേഹിക്കില്ലായിരുന്നു. അത് ഏറ്റെടുത്തതിന് ശേഷം ആ കൂടെ ഈ മെയിൻ പള്ളി മാത്രമേ ഉള്ളൂ, ഒരു വൃത്തിയുള്ള നമുക്കൊരു പള്ളി എന്ന് പറയാൻ പറ്റുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം 4 തൂണുകളും അല്ലെങ്കിൽ അവരുടെ സാരിയോ അല്ലെങ്കിൽ അവരുടെ തുണികളോ ഒക്കെ വലിച്ചു കെട്ടിയ ഒരു ഷെഡ് അല്ലെങ്കിൽ ഈ ഓലമേഞ്ഞ ഒരു കൂര, അതൊക്കെയാണ് അവരുടെ പള്ളി. അപ്പോൾ ഈ കുർബാന ചെല്ലുന്നതിനിടയ്ക്ക് ചിലപ്പോൾ മേൽക്കൂര ചിലപ്പോൾ താഴേക്ക് വരും. എനിക്ക് മറക്കാനാവാത്ത അനുഭവം വന്നിട്ടുള്ളത്, ഞാൻ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു കാറ്റ് വീശുകയും ഈ കാറ്റ് വീശുന്നതിനിടയ്ക്ക് ഈ മേൽക്കൂര ഇളകി അത് ചെതറി പിടിച്ചതായിരുന്നു, മേൽക്കൂര ഇളകി താഴേക്ക് വീഴുകയും. അപ്പോൾ കൂടെ നിന്ന കപ്പ്യാറാണ് ഈ മേൽക്കൂര താങ്ങി നിർത്തിയത്. പക്ഷേ ആ മണലും എല്ലാം കൂടെ എൻ്റെ കാസയിലേക്കാണ് വീണത്. പക്ഷേ നമുക്കത് കളയാനോ ഒന്നും നമുക്ക് നിവൃത്തിയില്ല. നമ്മളത് കുടിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്കവിടെ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും എന്നെ അത് കുറേ കൂടി പൗരോഹിത്യത്തിൽ ആഴപ്പെടുത്തിയതല്ല, അതെന്നെ ഒരിക്കലും അവിടെ നിന്ന് എന്നെ അകറ്റി നിർത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ പള്ളിയിൽ തേനീച്ച കൂടുകളുണ്ട്. ഈ കുർബാനയുടെ നല്ല മൂർധന്യാവസ്ഥ ഇരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ തേനീച്ച ഇളകുന്നത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, ഈ പള്ളികളിൽ തന്നെ മൂങ്ങ അങ്ങനെയുള്ള ഒരു പ്രാവുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഈ പള്ളിയുടെ അകത്ത് തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു പള്ളിയുടെ ഒരു വൃത്തിയോ നമ്മുടെ പള്ളിയുടെ ഒരു ഓർഡറോ ഒന്നും നമുക്ക് ആഫ്രിക്കയിൽ കാണാനായിട്ട് സാധിക്കില്ല. എന്ന് വെച്ചാൽ അങ്ങനെ ഇല്ലാത്ത പള്ളികളില്ല എന്നുള്ളതല്ല. അതുപോലെ തന്നെ നമ്മൾ ചില പള്ളികളിലേക്ക്, എൻ്റെ പാരിഷിലെ തന്നെ ഒരു പള്ളിയിലേക്ക് ഏകദേശം 10-40 കിലോമീറ്ററുകളുണ്ട്. നമ്മൾ രാവിലെ 8 മണിക്കാണ് കുർബാന പറയുക. എല്ലാം കട്ടർ വഴികളാണ്, നമുക്ക് ബൈക്ക് മാത്രമേ ഉള്ളൂ. ഈ ബൈക്ക് ചില സമയത്ത് മഴ കാണും, ഈ മഴയൊക്കെ നനഞ്ഞാണ് നമ്മൾ ഈ മലയും കാടുമൊക്കെ ചാടി നമ്മളവിടെ ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ പള്ളി പോലും തുറന്നിട്ടുണ്ടാവില്ല. അവരോട് നമ്മൾ നേരത്തെ പറയുന്നതാണ്, 1 ആഴ്ച മുന്നേ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ്, അറിയിപ്പ് കൊടുക്കുന്നതാണ്. പക്ഷേ അവരാരും അതിന് റെഡി ആയിരിക്കില്ല. അവരവരുടെ സമയത്താണ് വരുന്നത്. അപ്പോൾ നമ്മൾ 8 മണി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ വരുമ്പം 9 മണിയാകും, 9:30 ആകും. അപ്പോൾ ഈ 8 മണി മുതൽ നമ്മൾ ആ പള്ളി പോലും തുറക്കുക, ചിലപ്പോൾ മഴയായിരിക്കും. ആ മഴയത്ത് നമ്മൾ ഉള്ള സ്ഥലത്തൊക്കെ കയറി നിന്ന് മഴയും നനഞ്ഞ് അങ്ങനെ നിന്ന് 9 മണിയൊക്കെ ആകുമ്പോഴേക്കാണ് ആൾക്കാർ വരുന്നത്. അങ്ങനെ നമ്മൾ കുർബാന അർപ്പിക്കുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ വരില്ല, അപ്പോൾ നമ്മൾ കുർബാന ഇല്ല എന്ന് പറഞ്ഞ് മടങ്ങിപ്പോകുന്നു. ചില സ്ഥലത്ത് നമ്മൾ അവിടുന്ന് പുറപ്പെടുമ്പോൾ മഴയൊന്നും കാണുകയില്ല. അപ്പോൾ നമ്മുടെ ഏരിയയിൽ മഴയില്ലെങ്കിൽ തൊട്ട് അതിൻ്റെ അർത്ഥം മറ്റ് സ്ഥലങ്ങളിൽ മഴയില്ലെന്നുള്ളതല്ല, അവിടെ ചിലപ്പോൾ മഴ കാണും. നമ്മളിത് നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ നോക്കിയാണ് പോകുന്നത്. നമ്മളങ്ങനെ അവിടെ ചെല്ലുന്നു. ഒരു ഫോറസ്റ്റ്, ഒരു കാടിൻ്റെ ഉള്ളിലാണ് ഈ പള്ളിയുള്ളത്. ഈ പള്ളിയിലേക്ക് എത്തുന്തോറും എത്താനായിട്ട് ഏകദേശം ഒരു 10 കിലോമീറ്ററും കൂടെ ഉള്ളൂ. അപ്പോൾ കൊടുങ്കാട്ടിലൂടെ പോകുന്നു. കുറച്ചങ്ങെത്തുമ്പോഴേക്കും റോട്ടിൽ മുഴുവൻ വെള്ളം. ആദ്യമേ ഞങ്ങൾ ബൈക്കൊക്കെ ഓടിച്ചു പോയി. പിന്നീട് ബൈക്ക് ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. ഉടനെ ഞാനും കപ്പേരും കൂടെ ബൈക്ക് എടുത്തു.
എടുത്തതിൻ്റെ ഒരു അരപ്പൊക്കം വെള്ളം എത്തിയപ്പോഴേക്കും രണ്ടുപേരെ അവിടെ നിന്ന് വന്നു. ഇനി മുമ്പോട്ട് പോകാൻ പറ്റിയല്ല, കാരണം അവിടെ എല്ലാം മഴ, രാത്രി മഴയായിരുന്നു, വെള്ളം പൊങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ ഹിപ്പോപൊട്ടാമസ് പോലുള്ള ജീവികളുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റിയുള്ളൂ, നിങ്ങൾ തിരികെ പൊക്കോളുക എന്ന് പറയും. നമ്മൾ വളരെ നിരാശയോടുകൂടിയാണ്, കാരണം നമ്മൾ 10-70 കിലോമീറ്റർ ബൈക്ക് ഓടിച്ചാണ് വരുന്നത്, നിരാശയോടുകൂടി നമ്മൾ തിരിച്ചു പോകുന്നു. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്കവിടെ ഉണ്ട്. പക്ഷേ ഒരിക്കലും ഇതുവരെ ആയിട്ട് എന്നെ അതൊരിക്കലും പുറകോട്ട് വലിച്ചിട്ടില്ല, എന്നാൽ ഇവിടെ നിന്ന് നിർത്തി പൊക്കോ എന്നുള്ളതൊന്നും എനിക്കിതുവരെ തോന്നിയിട്ടില്ല. അന്ന് എൻ്റെ കുർബാന കുപ്പായം വരെ, എൻ്റെ ബാഗുകൾ വരെ നനഞ്ഞതായിട്ടാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. വിഷമിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ട്, അതുപോലെ നമുക്ക് സന്തോഷം തരുന്ന അനുഭവങ്ങളുണ്ട്. ഈ കട്ടർ റോഡിൽ കൂടെ പോകുമ്പോൾ നമ്മൾ ബൈക്കിൽ കൂടെയാണ് നമ്മൾ ഓടിച്ചു പോകുന്നത്, ചില സമയത്ത് ബാലൻസ് കിട്ടുകയല്ല, നമ്മൾ തെന്നി നിലത്ത് വീഴുന്നു, നമ്മുടെ കൂടെ കപ്പ്യാരോട്ട് കപ്പ്യാരൻ നിലത്ത് വീഴുന്നു. ഉടനെ ഇയാൾ എൻ്റെ കൂടെ ഉള്ളതൊരു ഒരു നല്ല പ്രായമുള്ളൊരു മനുഷ്യനാണ്, 10-70 വയസ്സുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെ നമ്മൾ പിടിച്ചെണീപ്പിക്കുന്നു, ഉടനെ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് മുഴുവൻ ചെളിയായിരിക്കും, എൻ്റെ ദേഹത്തും ചെളിയാണ്. ഉടനെ എൻ്റെ ബാഗ് ഉരി വെക്കുന്നു, അയാൾ എന്നെ എൻ്റെ പുറം മുഴുവൻ ഈ മഴവെള്ളത്തിലാണ് കഴുകുന്നത്. ഉടനെ ഞാൻ അയാൾക്ക് എല്ലാം ശുദ്ധീകരിച്ച് കൊടുക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് നല്ല അനുഭവങ്ങൾ, നല്ല മനുഷ്യർ, അങ്ങനെയൊക്കെയാണ് എൻ്റെ അവിടുത്തെ ഒരു ഏകദേശം ഒരു ഇടവക ജീവിതം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആരാധന ഒക്കെ വളരെ സജീവമാണ്, സംഘടനകൾ വളരെ സജീവമാണ്. മാതാവിൻ്റെ തന്നെ 2-3 സംഘടനകൾ, ഫാത്തിമ മാതാവിൻ്റെ ഒരു സംഘടനയുണ്ട്, ലീജിയൻ ഓഫ് മേരി എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, നമ്മുടെ യൂത്ത് ആയിട്ടുള്ള ആൾക്കാരുടെ, യങ് ആയിട്ടുള്ള ആൾക്കാരുടെ സംഘടനയുണ്ട്, അമ്മമാരുടെ സംഘടന വളരെ സജീവമാണ്. അവരുടെ അംഗന്മാരുടെ അമ്മമാരുടെ സംഘടന ഒരു പക്ഷേ അച്ഛന്മാരുടെ കൂട്ടായ്മയെക്കാളിലേറെ സജീവമാണ്. അമ്മമാരുടെ സംഘടന നമുക്ക് എന്താവശ്യമുണ്ടെങ്കിലും അവരോട് പറയാം, അവരാണ് നമുക്ക് അടുക്കളയിലേക്കുള്ള പാത്രങ്ങളൊക്കെ വന്ന് നോക്കുന്നത്. നമുക്ക് ഈ കാസറോള്, ഹോട്ട് പോട്ടുകളൊക്കെ അവരാണ് മേടിച്ചുകൊണ്ട് തരുന്നത്. നമുക്കുള്ള മിക്സികൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർക്ക് അത്രയും പവർഫുള്ളാണ്, അത്രയും യോജിപ്പാണ് അവിടെയുള്ള അമ്മമാരുടെ സംഘടന. അതുപോലെ പിതൃസംഘടന അത്രയും സ്ട്രോങ് അല്ല എങ്കിൽ പോലും അവരും സഹായിക്കുന്ന കാര്യത്തിൽ ഒരിക്കലും, എൻ്റെ ഇടവകയിൽ പിതൃസംഘടന അത്ര സ്ട്രോങ് അല്ല, പക്ഷേ അമ്മമാരുടെ സംഘടന വളരെ സ്ട്രോങ് ആയിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളിലും നമ്മളോട് സഹകരിക്കാനൊക്കെ അവർക്ക് സാധിക്കും. അതുപോലെ കൊന്തയുള്ള കൊന്തമാസം ഒരു മാസത്തോളമാണ് അവിടെ കൊന്തയിൽ, നമ്മുടെ പോലെ 10 ദിവസമല്ല, ഒരു മാസം അവിടെ കൊന്തയിൽ നിന്നും അവസാനത്തെ 10 ദിവസം വലിയ ആഘോഷമായിട്ട് കൊന്തയിൽ നിയോഗങ്ങളൊക്കെ വെച്ച് കൊന്തയിൽ നിന്നു. അതുപോലെ തന്നെ അതിൽ ഈ കൊന്തയ്ക്ക് ശേഷം അവർ ചില ചെറിയ കാഴ്ചകൾ സമർപ്പിക്കുകയും പൈസയായിട്ട് സമർപ്പിക്കുക, അത് നമ്മൾ ഇടവകയിലെ പാവപ്പെട്ടവർക്ക് തന്നെയാണ് കൊടുക്കുക. പിന്നെ 30 ഒക്ടോബർ 30 വലിയ ജപമാല റാലി നമ്മൾ ടൗണിൽ കൂടെ നടത്തും. വലിയൊരു നമ്മൾ ജപമാലയുടെ വലിയൊരു മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പോൾ അത് ചുമന്നുകൊണ്ടൊരു സംഘം ആൾക്കാർ പോകുന്നു. അതുപോലെ തന്നെ എല്ലാ വാർഡുകൾക്കും നമ്മൾ മാതാവിനെ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാതാവിനെ അവർ വിവിധ രീതിയിൽ അവർ അലങ്കരിക്കുന്നു. ഈ മാതാവിനെയും പൊക്കിയാണ് അവർ, ജപമാല ചൊല്ലിയാണ് വരിക. അവർ 4 രഹസ്യങ്ങളും ചൊല്ലി തീർത്താണ് പള്ളിയിൽ. അത്രയും ദൂരം നമ്മൾ ഈ മാതാവുമായിട്ട് നമ്മുടെ ഇടവകയിൽ നിന്ന് പുറപ്പെടുന്നു. എന്നിട്ട് ഈ ഓരോ വാർഡിനും നമ്മൾ സമ്മാനം കൊടുക്കുന്നുണ്ട്. ഏറ്റവും നന്നായിട്ട് അലങ്കരിച്ച, ഏറ്റവും നന്നായിട്ട് പാട്ട് പാടിയ, അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് പ്രാർത്ഥിച്ച, അങ്ങനെയുള്ള മാനദണ്ഡങ്ങൾ വെച്ചിട്ട് നമ്മൾ ഇതിന് മാർക്കിടുന്നു. അങ്ങനെ മാതാവിനോടുള്ളൊരു ഭക്തി ഭയങ്കരമായിട്ട് അവിടെ ഉണ്ട്. മാതാവിനെ എൻ്റെ അമ്മ എന്നാണ് അവർ എപ്പോഴും പറയാറുള്ളത്. ആഫ്രിക്കക്കാരെപ്പോഴും പറയുന്നത് എൻ്റെ അമ്മ എന്നാണ് പറയുന്നത്. അപ്പം മാതാവിനോടുള്ളൊരു പ്രത്യേകമായൊരു ഭക്തി അവിടെ ഞാൻ പ്രത്യേകമായിട്ട് കണ്ടു. അതുപോലെ തന്നെ മൃതസംസ്കാരം, അതൊരു കൾച്ചറിൻ്റെ ഭാഗമാണ്, അവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്. വളരെ അത്ര വികാര നിർഭരമായിട്ടുള്ള ഒരു അടക്ക് ഞാൻ വളരെ അപൂർവമായിട്ട് കൂടിയിട്ടുള്ളൂ. എങ്കിലും അതിലവർ എടുക്കുന്ന ഒരു ശ്രദ്ധയുണ്ട്. അപ്പോൾ അവർ നമ്മുടെ ഇടവേൽ മരിച്ചു കഴിഞ്ഞാൽ പലരും അവരുടെ ജോലി സ്ഥലത്തു നിന്നാണ് അവർ വരുന്നത്, നേരത്തെ വരും, അവർ വരാനായിട്ട് ശ്രമിക്കും. അല്ലെങ്കിൽ ഇപ്പം ഇവിടെ നിന്ന് ഒരാൾ മരിക്കുന്നു, അയാളുടെ വീട് ചിലപ്പോൾ ഒരു 500-600 കിലോമീറ്റർ അകലെയായിരിക്കും, അങ്ങോട്ട് ഇയാളെ കൊണ്ടുപോയി അവരുടെ ഇടവപ്പള്ളി എടുക്കുന്നത്. അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നത്. മരണസമയത്ത് അവർ കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ്, ആ ബോഡിയോട് കാണിക്കുന്ന ഒരു റെസ്പെക്റ്റ്, യാത്ര, പിന്നെ ഈ മരിക്കുമ്പോഴുള്ള ചിലവുകളൊക്കെ എടുക്കുന്നത് വീട്ടുകാരല്ല, അതെല്ലാം അതിനൊരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റി ആ നാട്ടുകാർ അല്ലെങ്കിൽ അതിൻ്റെ ആ കമ്മിറ്റിയാണ് അതിൻ്റെ ചിലവുകൾ കണ്ടുപിടിക്കുന്നത്, അതിനാവശ്യമായിട്ടുള്ള പണം. പിന്നീട് ഈ മരിച്ച കുടുംബത്തിന് നമ്മൾ പള്ളിയിൽ നിന്നും ഒരു ചെറിയൊരു ഒരു വിഹിതം കൊടുക്കും. അതുപോലെ ഈ മൃതസംസ്കാരത്തിന് ശേഷം ഒരു ഈ കമ്മിറ്റിക്കാരെല്ലാവരും കൂടെ കൂടി പിരിച്ച് ഒരു തുക ഈ മരണപ്പെട്ട ആളുടെ ആൾക്കാർക്ക് കൊടുക്കുന്നു. അങ്ങനെയുള്ള നല്ല നല്ല ശീലങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആഫ്രിക്കയിലുണ്ട്. ദിവ്യകാരൻ്റെ ഭക്തി ഞങ്ങളുടെ പള്ളികളിൽ, അതായത് ദിവ്യകാരൻ മിഷണറിമാർ ജോലി ചെയ്യുന്ന എല്ലാ ഇടവകളിലും വളരെ പ്രാധാന്യത്തോടെ ചെയ്യാറുണ്ട്.
അതിനു വേണ്ടിയുള്ള ആരാധനകൾ നമ്മളവിടെ പഠിപ്പിക്കുന്നു. ആരാധനയ്ക്ക് ഒരു ഓർഡറൊക്കെ ആക്കി കൊടുക്കുന്നത് നമ്മുടെ അച്ഛന്മാർ ചെന്നതിന് ശേഷമാണ്. നമ്മുടെ പയനീർ മിഷണറിമാരാണ് അതിന് മുൻകൈയെടുത്തത്. അവർ അതിന് ശേഷം ആ ജനങ്ങളിലുണ്ടായിട്ടുള്ള വലിയൊരു മാറ്റം അവിടെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാനുണ്ട്. അപ്പോൾ അവിടെ ചെയ്ത മിഷണറിമാർ ചെയ്ത ആദ്യത്തെ കാര്യം, കൈകളിൽ സ്വീകരിച്ചുകൊണ്ടിരുന്ന വിശുദ്ധ കുർബാന അത് ഡബിൾ സ്പീഷീസിൽ, അതായത് അപ്പവും ഓസ്തിയുമാണ്, തിരിശരീരവും തിരിരക്തവുമായിട്ടാണ് അവിടെ ഇന്ന് കൊടുക്കുന്നത്. അത് എല്ലാവരും നാവിൽ വന്ന് വളരെ ഭക്തിയോടുകൂടി സ്വീകരിക്കുന്നു. ആഫ്രിക്ക ഇതിൻ്റെ ഞങ്ങളുടെ ഇടവേളയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ചിലപ്പോൾ അവിടെ ഗസ്റ്റായിട്ടുള്ള ആൾക്കാരുകൾ വരും, നമുക്കവരെ പരിചയം കാണുകയില്ല. അപ്പോൾ ഇത് വിശുദ്ധ കുർബാനയുടെ ഒരു സംരക്ഷണത്തിനെന്ന പോലെ എപ്പോഴും നമ്മുടെ കൂടെ ആ ഇടവകയുടെ പ്രതിനിധികൾ അല്ലെങ്കിൽ നമ്മുടെ കൈക്കാരന്മാരോ അല്ലെങ്കിൽ നമ്മുടെ കാറ്റക്കിസ്റ്റുമാരോ അതായത് കപ്പ്യാരന്മാരോ ഒക്കെ നമ്മുടെ സൈഡിൽ നിൽക്കും. കാരണം അവർക്ക് എന്തെങ്കിലും ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ അവർ നമ്മുടെ സൈഡിൽ നിന്ന് സംശയം തോന്നുന്ന ആളെ വിളിച്ച് മാറ്റി നിർത്തി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു. അവർക്ക് ഉറപ്പില്ല എങ്കിൽ അവരെ മടക്കി അയക്കും. അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അവരവിടെ വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് സമ്മതിക്കുകയുള്ളൂ. ഒരിക്കലും അതങ്ങനെ എന്തെങ്കിലും വിശുദ്ധ കുർബാനയെ മോശമായ രീതിയിൽ ഉപയോഗിക്കുന്നതായിട്ട് എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല. അവരതിന് കൊടുക്കുന്ന ഒരു പ്രത്യേക കെയർ വളരെയധികം എടുത്തു പറയേണ്ടതാണ്. ഒരുപക്ഷെ നമ്മുടെ പള്ളികളിലൊക്കെ അത് മാതൃകയാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഭക്തിയോടുകൂടി അവർ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. അത് ഈശോയാണ് എന്നുള്ള ഉത്തമ വിശ്വാസത്തോടുകൂടി അവരതിനെ കൈകാര്യം ചെയ്യുന്നത് ഞാൻ പലപ്പോഴും എൻ്റെ പള്ളികളിൽ കണ്ടിട്ടുണ്ട്. ഞാനൊരു ദിവ്യകാരുണ്യത്തിൻ്റെ മിഷണറിയാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടിയാണ് ഞാൻ പൗരോഹിത്യത്തിലേക്ക് കടന്നു വരിക. പക്ഷേ അത് എത്രമാത്രം എന്നിൽ സ്ട്രോങ് ആണെന്ന് ചോദിച്ചാൽ അന്നൊന്നും അത്ര ശക്തിയുള്ള ഒരു വാദമായിരുന്നില്ല. അത് പിന്നീട് ഈ ആഫ്രിക്കയിലെത്തി ഈ പാവപ്പെട്ട ജനങ്ങളുടെ ദിവ്യകാരുണ്യത്തിലുള്ള ഉത്തമമായ വിശ്വാസം കണ്ടതിന് ശേഷമാണ് എന്നിലേക്കും അത് വല്ലാതെ അത് രൂഢമൂലമായത് എന്നെനിക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് അവിടെ ഒരു കൂട്ടം ആൾക്കാർ, ഒരു 10-70 അല്ലെങ്കിൽ ഒരു 100-150 ആൾക്കാർ അവരുടെ ജീവിതം ആരംഭിക്കുന്നത് വിശുദ്ധ കുർബാനയോട് കൂടിയാണ്. അതായത് അവരവരുടെ ജോലിക്ക് പോകുന്നത് രാവിലെ 6 മണിക്ക്, 5:30 ആരാധനയ്ക്ക് വരും അവർ. 6 മണിക്കാണ് അവിടുത്തെ കുർബാന. ഈ 6 മണിക്ക് ശേഷം ഒരു 6:30 കൂടിയാണ് അവരവരുടെ വീടുകളിൽ പോകുന്നത്, അവരുടെ ജോലികളിൽ പോകുന്നത്, അവരുടെ കുട്ടികൾ പഠിക്കാനായിട്ട് പോകുന്നത്. കുട്ടികളൊന്നും ചിലപ്പോൾ അവരുടെ സമനസ വരുന്നതായിരിക്കില്ല, മാതാപിതാക്കളുടെ നിർബന്ധം കൊണ്ട് വരുന്നതായിരിക്കും. എങ്കിലും അവരതാണ് ചെയ്യുന്നത്. ഒരു പക്ഷേ എനിക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് രാവിലെ എണീക്കാനുള്ള വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇത്രയും ജനം നമ്മൾ അർപ്പിക്കുന്ന ഒരു കുർബാന കാണാൻ വേണ്ടി ഈശോയിലുള്ള വിശ്വാസം മൂലം എൻ്റെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ എനിക്കിതുവരെ ആ ഒരു വിശുദ്ധ കുർബാന മുടക്കണം എന്നുള്ള ഒരു ചിന്ത എനിക്കിന്നേ വരെ വന്നിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഒരുപക്ഷെ ഞാൻ ആഫ്രിക്കയിലെത്തിയതിന് ശേഷമായിരിക്കണം എന്നിലേക്ക് ഇത്രയും വലിയൊരു വിശ്വാസം കടന്നു വരുന്നത്. അതുപോലെ തന്നെ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരിക്കാനായിട്ട് ജനം കാണിക്കുന്ന ഒരു താല്പര്യം, എനിക്കധികം ദിവ്യകാരുണ്യത്തിൻ്റെ മുന്നിലിരിക്കാനായിട്ടുള്ള വലിയ കഴിവുള്ള ഒരു മനുഷ്യനൊന്നുമല്ല ഞാൻ. പക്ഷേ അവിടെ എത്രയോ പേര്, എത്രയോ തിരക്കുള്ള മനുഷ്യർ, വലിയ ജോലിക്കാർ, അവരൊക്കെ വന്നിരിക്കുന്നു. അവർ വരുന്നതൊക്കെ വലിയ വാഹനങ്ങളിലാണ്. അവരൊക്കെ വന്നിരുന്ന് എളിമപ്പെട്ട് ദിവ്യകാരുണ്യത്തിന് മുന്നിൽ മുട്ടുകുത്തുന്നു, അവർ പ്രാർത്ഥിക്കുന്നു, അവർ കൈയടിക്കുന്നു, അവർ ഡാൻസ് കളിക്കുന്നു, ദിവ്യകാരുണ്യത്തിന് മുന്നിൽ ഡാൻസ് കളിക്കുന്നു, അവരവരുടെ യാചനകൾ സമർപ്പിക്കുന്നു, അവർ നന്ദി പറയുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഒരു പുരോഹിതൻ എന്ന നിലയിൽ ഈ ദിവ്യകാരുണ്യം എന്ന് പറയുന്ന ശക്തി എത്രമാത്രം, ദിവ്യകാരുണ്യം എന്ന ശക്തി എന്നിലേക്ക് വളരെയധികം സ്വാധീനം ചെലുത്തുന്നതായിട്ട് എനിക്കിന്ന് പറയാനായിട്ട് സാധിക്കും. ആ ഒരു സംതൃപ്തിയാണ് എന്നെ ഇന്നും ദിവ്യകാരുണ്യ മിഷൻ സഭയുടെ ടാൻസാനിയ മിഷനിൽ പിടിച്ചു നിർത്തുന്നത്. ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അവിടെ നിൽക്കുമ്പോൾ പലതരം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന സർവീസുകൾ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പലർക്കും മനസ്സിലാകാത്ത അവസ്ഥകൾ വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ വന്നപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചതും ഞാൻ പോയിരുന്നതും ഈ ജനം വിശ്വാസം അർപ്പിച്ച ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലാണ്. അതിൻ്റെ മുമ്പിലിരുന്നപ്പോഴൊക്കെയും എനിക്ക് പരിഹാരം ലഭിച്ചിട്ടുണ്ട്, എനിക്ക് ആശ്വാസം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇനിയും പറയാനായിട്ട് സാധിക്കും, എൻ്റെ ജീവിതത്തിൽ ഇനി എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും എന്നെ തിരിച്ചു വിളിക്കാതെ എനിക്ക് ആഫ്രിക്കയിൽ നിന്ന് പോരാനായിട്ട് അല്ലെങ്കിൽ ഞാനിപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്തുനിന്ന് പോരാനായിട്ട് എനിക്കൊരു താല്പര്യം തോന്നിയിട്ടില്ല. അത് എൻ്റെ ജീവിതത്തിൽ ഞാനെടുത്ത വലിയൊരു തീരുമാനം, ഞാനെടുത്ത ഏറ്റവും നല്ലൊരു തീരുമാനങ്ങളിലൊന്നായിട്ടാണ് എനിക്ക് തോന്നുക. എൻ്റെ പ്രതിസന്ധികളിൽ ദൈവം എന്നെ കാത്തു സൂക്ഷിക്കും, അതുപോലെ അവിടെയുള്ള ദൈവജനവും എന്നെ കാത്തു സൂക്ഷിക്കും എന്നുള്ള ഉത്തമ ബോധ്യം എനിക്ക് ഇന്നുമുണ്ട്. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.